രജനി ഇപ്പോൾ ടുഡേസ് ചാണക്കിയുടെ ഒരു സർവേ ഫലം കൂടി പുറത്തു വന്നിട്ടുണ്ട് ആം ആദ്മി പാർട്ടിക്ക് നൂറ് സീറ്റുകൾ വരെയാണ് ഇവരിപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ കോൺഗ്രസ്സിന് പത്ത് മുതൽ ഏഴ് സീറ്റുകൾ വരെ അകാലിദളിന് ആറ് മുതൽ അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പിക്ക് ഒരു സീറ്റ് മറ്റുള്ളവർക്ക് ഒരു സീറ്റ് തൊണ്ണൂറ് സീറ്റുകളാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പറഞ്ഞതെങ്കിൽ ടുഡേസ് ചാണക്ക ഇവിടെ സർവേ പറയുന്നത് നൂറ് സീറ്റുകളാണ് അതായത് മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അധികാരത്തിലെത്തുമെന്നുള്ള കാര്യമാണ് ചുഡേസ് ചാണക്കി പറഞ്ഞത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടുഡേസ് ചാണക്കിയുടെ ഫലങ്ങൾ യഥാർത്ഥ ഫലത്തോട് വളരെ അടുത്ത് നിന്നിരുന്നു ഒപ്പം തന്നെ പഞ്ചാബിലെ വോട്ട് ഷെയറിനെ സംബന്ധിച്ചും ടുഡേസ് കൃത്യമായി പറയുന്നുണ്ട് നാൽപ്പത്തി വോട്ട് നേടും ആം ആദ്മി പാർട്ടിമൂന്ന് ശതമാനമാകും കോൺഗ്രസിന് അകാലിദളിന് പതിനാറ് ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് ഒൻപത് ശതമാനം യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ മുപ്പത്തിരണ്ട് ശതമാനം വോട്ടുകളായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് ഇരുപത്തിമൂന്ന് ശതമാനമായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം തന്നെ ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്നു അകാലിദളിനുണ്ടായിരുന്നത് സീറ്റുകൾ എന്ന് പറയുന്നത് ഒരു വലിയ നമ്പറാണ് കാരണം എൺപത് സീറ്റുകൾ വരെ പരമാവധി ലഭിക്കാമെന്ന ആത്മവിശ്വാസം മാത്രമാണ് ഭഗവന്ത് മാൻ പോലും നമ്മളോട് സംസാരിച്ചപ്പോൾ മുന്നോട്ട് വെച്ചത് നൂറ് സീറ്റുകൾ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ടുഡേസ് ചാണക്യ പറയുന്നത് അതേസമയം ഇപ്പോൾ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചെന്നിയുടെ ഒരു പ്രതികരണം ഈ പോൾസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതായത് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സീൽ ചെയ്ത ഇ വി എം പെട്ടികളിലാണ് വോട്ടിരിക്കുന്നത് യഥാർത്ഥ ഫലത്തിന് മാർച്ച് പത്ത് വരെ കാത്തിരിക്കണം അതുവരെയുള്ളതിനോട് പ്രതികരിക്കാനില്ല എന്നാണ് പറയുന്നത് അതായത് ഈ എക്സിറ്റ് പോളുകളെ കോൺഗ്രസ് തള്ളുകയാണ് അതേസമയം യും ജനങ്ങളുടെ തീരുമാനം എന്താണെങ്കിലും തങ്ങൾ അംഗീകരിക്കുമെന്നാണ് ഇപ്പോൾ ഭാഗവന്ത് മാൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും നമ്മൾ ഈ പഞ്ചാബിൽ അടക്കം പോകുമ്പോൾ മനസ്സിലാക്കിയിരുന്ന കാര്യം ആം ആദ്മി പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് കാരണം അവർ ദില്ലി മോഡൽ വികസനം പഞ്ചാബിൽ നടപ്പാക്കും എന്നുള്ള ഒരു സ്വപ്നമാണ് മുന്നോട്ട് വെച്ചത് ആ സ്വപ്നത്തിനൊപ്പം പഞ്ചാബ് വോട്ട് ചെയ്യുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് ആം ആദ്മി പാർട്ടി വന്നത് മാത്രമല്ല അവസാന ഘട്ടത്തിൽ നേരത്തെ ലിസ്മാത്യു അടക്കം സൂചിപ്പിച്ച പോലെ തന്നെ അവസാന ഘട്ടത്തിൽ കോൺഗ്രസും ബി ജെ പിയും അടക്കമുള്ളവർ അതായത് അകാലിദൾ അടക്കമുള്ളവർ ആം ആദ്മി പാർട്ടിയെ കേജ്രിവാളിന്റെ കാലിസ്ഥാ ം തുടങ്ങിയ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ച് ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള വാക്പോരുകൾ പുറത്തുവിട്ടിരുന്നു ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ആം ആദ്മി പാർട്ടി ഈ മറ്റു പാർട്ടികൾ കൂട്ടം കൂടി ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ വാക്പോരുകളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു പക്ഷേ അതൊന്നും തങ്ങളെ ബാധിക്കില്ല ഇതെല്ലാം കള്ളമാണെന്നാണ് അന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നത് എന്തായാലും ആ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് നൽകുന്നുണ്ട് പക്ഷേ യഥാർത്ഥ ബലത്ത് മാർച്ച് പത്ത് വരെ കാത്തിരിക്കണം കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ അധികാര ം ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കും എന്നുള്ള ഒരു രീതിയിലായിരുന്നു സർവേബലങ്ങൾ പോയത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത് മാൾവ മേഖലയിലെ സീറ്റുകളെ സംബന്ധിച്ചാണ് അറുപത്തിയൊമ്പത് സീറ്റുകളിൽ കഴിഞ്ഞ തവണ നാൽപ്പത് സീറ്റുകളും മാൾവാ മേഖലയിൽ നേടിയത് കോൺഗ്രസ് ആണ് പതിനെട്ട് സീറ്റുകൾ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിരുന്നത് മറ്റുള്ളവർക്ക് ഒരു സീറ്റ് ഈ തരത്തിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത് പക്ഷേ ഇത്തവണ മാൾവ മേഖലയിൽ വലിയ മത്സരം നടന്നു കാരണം ദളിത് വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിട്ടാണ് ചരൺജിത് സിംഗ് ചന്നി എന്ന ദളിത് നേതാവിനെ മുന്നോട്ട് വെച്ച് ഹൈക്കമാൻഡ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരി പള്ളപ്പണക്കങ്ങൾ അവസാനിക്കാൻ ചെന്നിയുടെ മുഖമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തിരിച്ചറിവായിരുന്നു അതിലേക്ക് കാര്യങ്ങൾ എത്തിയത് പക്ഷേ മാൾവ മേഖലയിൽ ജാട്ട് സിഖ് സമുദായത്തിന്റെ വോട്ടിംഗ് മേഖലയാണ് ഭഗവന്ത്മാൻ ജാട്ട് സിഖ് നേതാവാണ് അതുകൊണ്ട് തന്നെ ഈ മാൾവ മേഖലയിലെ വോട്ടിംഗ് പാറ്റേൺ വലിയ രീതിയിലുള്ള ആശങ്ക കോൺഗ്രസിന് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു